ഇന്ന മെൻഷൻ ചെയ്തിട്ട് ഇന്നലെ എന്തുകൊണ്ടാ വീഡിയോ ഇട്ടു എന്നുള്ളത് ഇന്ന് തന്നെ അത് പറയണം. പിന്നെ ഈ ഒരു കാര്യം കൂടി ആലോചിച്ചാൽ അനക്ക് നന്നു. ഈ വീഡിയോയിൽ കാണുന്ന ആൾക്കാരല്ല, വീഡിയോയിൽ കാണുന്ന ആൾക്കാർക്ക് അല്ല അന്ന അറിയാ, അന്ന അറിയുന്നത് ഞങ്ങളാണ്. പണ്ട് മുതലേ ഈ യൂട്യൂബ് ചാനൽ ഇല്ലാത്തപ്പോഴും അതുണ്ടപ്പോ മുതലേ ഇത് എന്താണെന്നുള്ളത് ഞങ്ങൾക്കാണ് അറിയുള്ളൂ, അല്ലാതെ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അല്ല അറിയാ. അതും കൂടി ഓർത്തു വെച്ചാൽ അനക്ക് നന്നു. ഭയങ്കര സുഖമായിട്ടിരിക്കണം. ഒരു ഒരേ പുള്ളിയാണ്, ഒരു മാറ്റമില്ല. അപ്പൊ പറയുമ്പോൾ പറഞ്ഞില്ല, നാട്ടില് എന്റെ നാട്ടില് ചെറിയൊരു പ്രശ്നം നടന്നു. അത് സോഷ്യൽ മീഡിയയിലേക്ക് ഞാനായിട്ട് എത്തിച്ചില്ല, പക്ഷെ അവരായിട്ട് എത്തിച്ചു. അപ്പോ കഞ്ഞിയും കുടിച്ച് വീട്ടിൽ പോയിരുന്നുകഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരു ഇതായി മാറിയില്ലേ. അപ്പൊ എനിക്ക് പറയാനുള്ള എത്ര തന്നെ ഉള്ളൂ, എന്റെ കൂടെ ഇരിക്കുന്ന ചെക്കന്മാർ തന്നെ എന്റെ പേര് പറഞ്ഞ, അല്ലെങ്കിൽ എന്റെ മല്ലു ഫാമിലിയുടെ പേര് പറഞ്ഞ പല പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കുക, റോങ് ആയിട്ട് സംസാരിക്കുക, അതിന്റെ കുറെ സ്ക്രീൻഷോട്ടുകൾ എന്റെ കയ്യിലുണ്ട്. ഇപ്പോഴും ചിലപ്പോൾ ചില കുട്ടികൾക്ക് മെസ്സേജ് അയക്കലും കയറാക്കലും അതൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരിക്കലും ഇല്ലാതിരിക്കും. അവർ മെസ്സേജ് അയച്ചിട്ടായി പോയി ചാടരുത്. ഞാനും അവരും തമ്മിൽ ഒരു ബന്ധമില്ല, ഒരു പ്രശ്നമില്ല. അപ്പൊ എന്റെ ഇത് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ എന്റെ ഫാമിലിയുടെ കാര്യം പറഞ്ഞിട്ടോ ഒരാളും എന്റെ കൂടെ നടക്കുന്ന ഒരാൾക്ക് മെസ്സേജ് അയക്കരുതാണ് ഈ എനിക്ക് പറയുള്ളത്. കാരണം അറിയോ, എല്ലാവരും കൂടെ നടന്ന് ഇതാക്കാണ്. അപ്പൊ അതിനൊക്കെ പറയാനുള്ള അത്ര തന്നെ ഉള്ളൂ, ആരും മെസ്സേജ് അയക്കരുത്. ഇപ്പൊ ഉദാഹരണത്തിന്, എന്റെ കൂടെ നടക്കുന്ന ഒരുത്തൻ ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ഇൻസ്റ്റാഗ്രാം കൂടെ ഒരുത്തനല്ല കുറെ പേരുണ്ട്, ഞാൻ വഴിയെ ഓരോന്ന് കാണിക്കാം. അപ്പൊ അതിൽ ഒരുത്തൻ ഒരു അപ്പൊ എല്ലാരും സ്റ്റോറി ഉണ്ടല്ലേ, മറ്റേ ഇതിന്റെ ബാക്കി ഒരുപാട് എന്റെ കയ്യില് നിലമ്പൂരിലുള്ള ആർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടുള്ള വോയിസ് കോളും സ്ക്രീൻഷോട്ടുകളും ഒരു കുറെ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. തെണ്ടിത്തരാണ് കാണിക്കണമെന്ന് അറിയാം, പക്ഷെ ഞാൻ കാണിക്കുന്നതിന് മുന്നേ അവർ കാട്ടിക്കൊണ്ടാണ് ഞാൻ അതിനേക്കാൻ വരെ തെണ്ടിത്തര കാണിക്കാൻ പോവാണെങ്കിൽ. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഡീലക്സ് എസ്നോ കൊടുക്കുക. അത് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്യും സ്റ്റോറി കൂടെ. അവര് സ്റ്റോറി ഇട്ടു, ഞാനും സ്റ്റോറി ഇട്ടു. ഇനി അടുത്തത് അവരെന്താ കാണിക്കണം നോക്കട്ടെ. അപ്പൊ അതുപോലെ ഞാൻ കാണിക്കാം. ഇതിപ്പോ ഞാൻ ചെയ്തത് വേറെ ഒന്നുമില്ല, എന്റെ ഫാമിലിയെ തൊട്ട് കളിച്ചുകൊണ്ടാണ്. അത് ഞാനായിട്ടുള്ള പ്രശ്നം ഇന്നായിട്ട് തീരുകയാണെന്നുണ്ടെങ്കിൽ ഒരു യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ മല്ലു ഫാമിലി എന്ന് എടുത്തിട്ടതാണ് എനിക്ക് പിടിക്കാതെ പോയത്. ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ഒരു നെഗറ്റീവ് ചെയ്തിട്ടായിരുന്നു, അത് അവിടെ തീർന്നാന്ന് വെച്ചാൽ ആ പ്രശ്നം അവിടെ തീർന്നേനെ. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിക്ക് എത്തി, അടുത്തതിന് വെയിറ്റിംഗ്. ഓക്കെ, അടുത്ത സ്റ്റോറി കണ്ടമാനം നിങ്ങൾക്ക് ത്രില്ലടിക്കാൻ പറ്റുന്ന കുറെ സ്ക്രീൻഷോട്ടുകളും വോയിസുകളും ഓരോരുത്തർ ഫോട്ടോ രാത്രി കിടക്കണ ഫോട്ടോ ഒക്കെ എടുത്തിട്ടൊക്കെയാണ് ഓരോരുത്തർക്ക് അയച്ചു കൊടുത്തത്. എല്ലാ കാര്യങ്ങളും കയ്യിലുണ്ട്. കൊല്ലം, നിലമ്പൂര്, ആലപ്പുഴ, കുറെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് വരും, വഴിയേ പറയാം. അപ്പൊ ഇപ്പൊ ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു. ഒരുപാട് പേര്, ഒരു 35,000 ആൾക്കാരുടെ കണ്ടിരുന്നു. അത്രയും ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചായിരുന്നു. സപ്പോർട്ടായിട്ടാണ് മെസ്സേജ് അയക്കണത്. എല്ലാവരും ഇതിനെ പറ്റിയിട്ട് യൂട്യൂബ് വീഡിയോ ചെയ്യാനാണ് പറയണത്. അത് ഞാൻ ഡയറക്റ്റ് കയറി യൂട്യൂബ് വീഡിയോ ചെയ്താൽ ശരിയാവൂല. അപ്പൊ അതൊന്നും ചെയ്യണില്ല. അവരെ തെറ്റ് കാട്ടി, അതേ സെയിം തെറ്റ് ഞാനും കാട്ടിയെന്ന് മാത്രം. ഇത് ഞാൻ ചെയ്യാൻ കാരണം അവരിന്റെ ഫാമിലിയെ തൊട്ട് കളിച്ചു, മല്ലു ഫാമിലി. അതാണ് ഞാൻ ഇത് ചെയ്യാൻ കാരണം. വാട്സാപ്പിലത്തെ പ്രശ്നം വാട്സാപ്പിൽ തന്നെ തീർക്കായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലേക്ക് എത്തത് കൊണ്ടാണ് ഞാൻ അവിടെ തീർത്ത്. ഇനി അവരെന്താ അടുത്തത് കാണിക്കണെന്നുള്ളതിനുള്ള വെയിറ്റിംഗിലാണ് ഞാൻ. പിന്നെ ഇപ്പൊ കാട്ടിയ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഇന്നലെ രാത്രി സുജിന്റെ ഒരു സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു. എന്നെ മെൻഷൻ ചെയ്തിട്ട് അവൻ എന്തൊക്കെയോ ആരൊക്കെയോ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എന്നെ മെൻഷൻ ചെയ്തിട്ട് ഒരു സ്റ്റോറി അവിട്ടുണ്ടായിരുന്നു. പലരും എന്നിട്ട് എന്റെ ഇൻബോക്സിൽ വന്നിട്ട് എന്താണ് കാര്യം ചോദിച്ചോണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു മറുപടിയാണ് ഞാനിപ്പോ തരുന്നത്. ഞാൻ അതിലാ പറഞ്ഞ ഒരു കാര്യമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ഇനിയിപ്പോ അങ്ങനെ സുജിൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് ഓൻ ഇന്ന് തെളിവുകൊണ്ട് കൂടുതൽ തെളിവുകൊണ്ട് ഇന്ന് വീഡിയോയിൽ വരുന്നതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്നെ വെല്ലുവിളിക്കാണ്. ഈ ആണാണെന്നുണ്ടെങ്കിൽ ഈ ഇന്നലെ പറഞ്ഞ എന്റെ അടുത്ത് എന്ത് തെളിവുകളാണ് ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ന് ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്യണം. അതായത് ഇന്ന് വീഡിയോ ചെയ്യണം. ഒന്ന് വീഡിയോ ചെയ്യാന്നല്ലേ പറഞ്ഞത്. ഈ ആണാണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്തുള്ള തെളിവുകളൊക്കെ ആയിട്ട് ഇന്ന് വീഡിയോ എടുക്കും. കാരണം വെല്ലുവിളിക്കാണ്. ആണാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യേ. കുറച്ച് ഫോളോവേഴ്സ് അധികം ഉണ്ട് എന്ന് വിചാരിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്തും വായ തോന്നിയാലും വിളിച്ചു പറയാന്നുള്ള ഒരു തോന്നലണക്കുണ്ടെങ്കിൽ അത് വേണ്ട. ഇത് കാണുന്നവരെല്ലാരും പൊട്ടന്മാരല്ല, അത് ആദ്യം ചിന്തിച്ചോ. കുറച്ച് ക്യാഷ് അധികം കയ്യിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്തു ആവാന്നുള്ള ഒരു അഹങ്കാരം അത് വേണ്ട. എനിക്കിത് ഇന്ന് തന്നെ ഇതിനുള്ള മറുപടി എനിക്ക് അറിയണം. എന്തുകൊണ്ട് അവൻ ആ കാര്യം പറഞ്ഞതിൽ എന്നെ മെൻഷൻ ചെയ്തു എന്നുള്ള കാര്യം ഇന്ന് എനിക്ക് തെളിയിച്ചേ പറ്റൂ. എന്നെ ആ കാര്യത്തിൽ എന്തിന് എന്നെ മാത്രം അതിൽ മെൻഷൻ ചെയ്തു, ഞാൻ അതിൽ എന്ത് കാര്യമാണ് ചെയ്തത് എന്നുള്ളത് എനിക്കിന്ന് വ്യക്തമായിട്ട് അറിയണം. അതിലുള്ള മറുപടി ഇന്ന് ഇൻസ്റ്റഗ്രാമിലും കിട്ടണം, വീഡിയോയിലും എന്തെങ്കിലും കിട്ടണം. കാരണം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് അതന്നെ, ഇത് നീ എന്നെ കൊണ്ട് തെളിയിക്കാനാണെങ്കിൽ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇന്നലെ പറഞ്ഞതിനുള്ള മാപ്പ് ഇന്നത്തെ ദിവസം തന്നെ ഈ ഡയറക്റ്റ് ഇതിൽ വന്നിട്ട് എല്ലാവരോടും മാപ്പ് പറയണം. ഇന്ന എന്തിനു വേണ്ടിയിട്ട് ഇന്ന അതിൽ മെൻഷൻ ചെയ്തു എന്നുള്ള കാര്യം ഈ കറക്റ്റ് ആയിട്ട് വ്യക്തമാക്കാൻ വേണം. അതിൽ എന്ത് തെളിവ് എന്റെ അടുത്തില്ലെന്നുള്ളത് ഇന്ന് ഹാജരാക്കണം.
ഇപ്പോഴും പറയുന്ന അവൻ വീഡിയോ അതന്നെയാണ്. ഞങ്ങൾ ഇപ്പോഴും അവനെ വെല്ലുവിളിക്കാണ്. ഇന്നലെ ഓനാണെന്നുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഓൻ ഇന്ന് വീഡിയോ ഇടണം. 7 മണിക്കുള്ള വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓന്റെ തെളിവുകൾ കാണാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഇന്നലെ മെൻഷൻ ചെയ്ത എന്തിനാണെന്നുള്ളത് ഓൻ ഇന്ന് തെളിയിച്ചേ പറ്റൂ. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം എന്താണെന്നുള്ളത് ആണെങ്കിൽ ഞങ്ങൾ കാണിച്ചുതരാം. മറ്റുള്ളവര് പറയുന്ന കേട്ടിട്ട് ഓരോന്ന് വിടാൻ നിന്ന് കഴിഞ്ഞാൽ ഓനിക്ക് തന്നെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ വരുന്നത്. അതത്രേയുള്ളൂ. മറ്റുള്ളവർ പറയുന്നത് കേട്ട് വെറുതെ അറിയാത്ത കാര്യങ്ങൾ, അതില്ലാത്ത കാര്യങ്ങൾ വെറുതെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് മെനഞ്ഞുണ്ടാക്കിയ അതിനുള്ള പണി അണക്കന്നെയാണ് കിട്ടും. അണക്കന്നെ പണി കിട്ടും. കാരണം ഇതിൽ ഞങ്ങൾക്ക്, ഞാൻ പറയുന്നു, ഞങ്ങൾ ഇതിൽ തെറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ ഒരു പേടിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഇതേ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഞാൻ വെല്ലുവിളിക്കാണ്. ഇജാ വീഡിയോസ് ഇടണം. ഇന്നലെ പറഞ്ഞ വീഡിയോസ് ഇടണം. ആണാണെന്നുണ്ടെങ്കിൽ ഈ ആ തെളിവുകൾ ഇന്ന് ഹാജരാക്കുക. ഞാൻ ആ തീരെ തെറ്റിന്ന് അതന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ, ഇന്നത്തെ ദിവസം തന്നെ ഇതിൽ വന്ന് മാപ്പ് പറയണം. എന്തുകൊണ്ട് ഇന്നലെ ആ വീഡിയോ ഇട്ടു? ക്ഷമിക്കുക മാപ്പ്, കാരണം അർഷാദിനോട് തന്നെ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്.